നമസ്കാരം. വാർത്തയിൽ ഇതിലേക്ക് സ്വാഗതം. മയക്കുമരുന്ന് കടത്ത് കേസിൽ ബിനീഷ് കോടിയേരിക്ക് കുരുക്ക് മുറുകുകയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ മാത്രമല്ല നടന്നത് എന്നാണ് അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. മയക്കുമരുന്ന് കടത്ത് കേസ് പ്രതി അനൂപ് മുഹമ്മദിന്റെ യഥാർത്ഥ ബോസായിരുന്നു ബിനീഷ് കോടിയേരി. കേരളത്തിലിരുന്ന് ബിനീഷ് വലിക്കുന്ന ചരടിനനുസരിച്ചാണ് അനൂപ് മുഹമ്മദ് ബംഗളൂരുവിൽ ചലിച്ചത്. കോടികളുടെ ഇടപാട് ഇരുവരും തമ്മിൽ നടത്തുകയും ചെയ്തു. ബിനീഷ് അനൂപ് തിരിച്ചും ബിനീഷ് അനൂപിൻ്റെ അക്കൗണ്ടിലേക്കും പണം അയച്ചിട്ടുണ്ട് എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. കോടികളുടെ സ്രോതസ് എന്തെന്ന് ബിനീഷിനോട് ചോദിച്ചപ്പോൾ അതിനും കൃത്യമായ മറുപടിയില്ല. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ കുരുക്ക് കൂടുതൽ മുറുകാൻ സാധ്യതയുണ്ട്. നമ്മൾ വാർത്തയിൽ ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ബിനീഷിന് കുരുക്ക് കൂടുതൽ മുറുകുകയാണോ? യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ്, മാധ്യമ പ്രവർത്തകൻ എ സജീവൻ, അതോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവരെല്ലാം തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ലാൽകുമാർ കൂടി ചേരും. പ്രേക്ഷകർക്കും വാർത്തയിൽ ഇന്നിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ പി കെ ഫിറോസ് ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ പി കെ ഫിറോസ്, ഇപ്പോഴും ഓർക്കുന്നുണ്ട് കോഴിക്കോട് നടത്തിയിട്ടുള്ള വാർത്താസമ്മേളനം. ആ വാർത്താസമ്മേളനത്തിൽ താങ്കൾ പുറത്തുവിട്ട രേഖകൾ, ആ രേഖകളിൽ ബിനീഷ് കോടിയേരിന്റെ പേര് പരാമർശിക്കുന്നത്, അവിടെയാണ് തുടക്കം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചൊല്ലുണ്ടല്ലോ, മഞ്ഞുമലയുടെ ഒരു അഗ്രഭാഗമെന്ന്. ആ അഗ്രഭാഗം മാത്രമായിരുന്നോ അനൂപ് മുഹമ്മദിന്റെ മൊഴിയിലെ ആ പേര്? തീർച്ചയായും അങ്ങനെയാണ് ഇപ്പോ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രാഷ്ട്രീയ നേതൃത്വവും അതുപോലെ തന്നെ മയക്കുമരുന്ന് ലോബിയുമായിട്ടുള്ള ബന്ധം പുറത്തു വന്നതാണ് ബിനീഷ് കോടിയേരിയിലൂടെ. എത്രയോ കാലമായി ബിനീഷ് കോടിയുടെ പേരുകൾ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട് കേട്ടിരുന്നുവെങ്കിലും അത്തരം കേസുകളിലൊന്നും ഒരു അന്വേഷണം പോലും നേരിടുന്ന സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോ അന്വേഷണം നടന്നപ്പോ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. സത്യത്തിൽ ഈ ആരോപണം പുറത്തു വന്നപ്പോൾ ബിനീഷ് കോടിയേരി പ്രതികരിച്ചത് അദ്ദേഹം ഒരു സൗഹൃദത്തിന്റെ പുറത്ത് 1,00,000 രൂപ കടമായി നൽകിയതാണെന്ന് പറഞ്ഞ് നിസ്സാരമായി അതിനെ തള്ളിക്കളയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ ലക്ഷങ്ങള് അദ്ദേഹം തന്നെ അനുപമത് കൈമാറിയിട്ടുണ്ടെന്നും അനുപമത് തിരിച്ച് പിന്നെ ബിനീഷ് കോടിയേരിക്ക് കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ പണം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള റെസ്റ്റോറന്റാണ് ഈ മയക്കുമരുന്ന് കേന്ദ്രങ്ങളുടെ ഇടപാടുകളുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറിയതെന്നും ഇപ്പോ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ അനൂപ് മുഹമ്മദ് ബിനീഷ് കോടിയേരിയുടെ ഒരു മാനേജറാണ് എന്ന് നേരത്തെ ഞങ്ങൾ ഉന്നയിച്ച ആരോപണത്തെ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോ അന്വേഷണം. ഫിറോസ്, ശ്രീ പി കെ ഫിറോസ്, അപ്പോൾ മാനേജർ എന്ന് മാത്രമല്ല, ആ കസ്റ്റഡി റിപ്പോർട്ടിൽ പറയുന്നത് ബോസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് അനൂപ് മുഹമ്മദിന്റെ ബോസ് ആയിട്ട് 6-ാമത്തെ പേജിലാണ് പറയുന്നത്, ബിനീഷ് കോടിയേരി എന്ന് പറഞ്ഞിട്ട് മിസ്റ്റർ അനൂപ് മുഹമ്മദ് ഹൂ ഇസ് എ ഡ്രഗ് പെട്ലർ ആക്സെപ്റ്റഡ് ദാറ്റ് ബിനീഷ് കോടിയേരി ഈസ് ഹിസ് ബോസ് എന്നാണ് അതിൽ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ബിനീഷ് കോടിയേരി പറയുന്നതിനനുസരിച്ചാണ് അനൂപ് മുഹമ്മദ് അവിടെ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ഈ രേഖകളിലൊക്കെ പറയുന്നത്. പക്ഷേ അതിനൊരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാകുക. ശ്രീ ഫിറോസ്, ഇതൊരു കസ്റ്റഡി അപേക്ഷ മാത്രമാണ്. സ്വാഭാവികമായും ആ കസ്റ്റഡി അപേക്ഷയിൽ ഒരു അന്വേഷണ ഏജൻസി, അതിനിപ്പോൾ ED ആണെങ്കിലും മറ്റേത് അന്വേഷണ ഏജൻസി ആണെങ്കിലും, തങ്ങളുടെ വാദം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയും. അങ്ങനെ കണ്ടാൽ മതിയോ ഇതിന്? ഒരിക്കലും ഇല്ല. കാരണം ഒരു അന്വേഷണ ഏജൻസി, അതും ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി, ഒരു സംശയത്തിന്റെ പുറത്ത് ഒരാളെ പ്രതിചേർക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവില്ല. മാത്രമല്ല അദ്ദേഹത്തെ ഇതിനകം 3 തവണ ഏതാണ്ട് 30 മണിക്കൂറോളം ചോദ്യം ചെയ്തതിന് ശേഷമാണ് അറസ്റ്റിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അപ്പോൾ വളരെ കൃത്യമാണ്. പിന്നെ അനൂപ് മുഹമ്മദിന്റെ ബോസായിരുന്നു ബിനീഷ് കോടിയേരി. അനൂപ് മുഹമ്മദിന്റെ കയ്യിൽ പണം ഉണ്ടായിട്ട് പോലും അനൂപ് മുഹമ്മദിന് നാട്ടിലേക്ക് വരാനുള്ള പണം അയച്ചു കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ നിത്യചെലവ് നടത്തിയതെല്ലാം ബിനീഷ് കോടിയേരിയായിരുന്നു. ബിനീഷ് കോടിയേരിയാണ് പണം മുടക്കുന്നത്. ആ പണം മുടക്കുന്നത് പിന്നെ അതിനനുസരിച്ച് അനൂപ് മുഹമ്മദ് പ്രവർത്തിക്കുന്നു. ബിനീഷ് കോടിയേരി എന്താണോ പറയുന്നത്, എന്ത് ബിസിനസ് ചെയ്യണമെന്നാണോ പറയുന്നത്, ആ ബിസിനസ് ചെയ്യുക, അതിന്റെ ലാഭം പറ്റുക എന്ന ഒരു പ്രവർത്തനമാണ് പിന്നെ ബിനീഷ് കോടിയേരി നടത്തിയിരുന്നത്. അതാണ് ഇപ്പോ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത്. ഒന്ന് തുടരുക. ശ്രീ ലാൽകുമാർ കൂടി രാഷ്ട്രീയ നിരീക്ഷകൻ ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ശ്രീ ലാൽകുമാർ,
ഇവിടെ വളരെ കൃത്യമായി തന്നെ ഓരോ അക്കമിട്ടുകൊണ്ട് ഏതാണ്ട് എട്ടോ ഒൻപതോ പോയിന്റുകൾ നിരത്തുന്നുണ്ട് കൃത്യമായിട്ട് ഈ കസ്റ്റഡി റിപ്പോർട്ടിൽ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള ഇ ഡി എന്ന് പറയുന്നത്. പത്ത് പോയിന്റ്, ആ പത്ത് പോയിന്റും എടുത്തു നോക്കുമ്പോൾ അതിൽ ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ, ബിനീഷ് കോടിയേരി വലിയ തുക അനൂപിന് കൊടുത്തു, അനൂപ് അതിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങൾ തിരിച്ചു നൽകി, അതോടൊപ്പം ബിനീഷ് കോടിയേരിയുടെയോ ബിനീഷ് കോടിയേരിക്ക് സൗഹൃദമുള്ളവരുടെയോ ബിനീഷ് കോടിയേരിയുടെ ബനാമി പേരിലുള്ളതോ ഒക്കെ ആയിട്ടുള്ള അക്കൗണ്ടുകളിൽ നിന്ന് വലിയ തുക അങ്ങോട്ട് പോകുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞ് ബിനീഷ് കോടിയേരി ഈ ഇടപാടുകൾ അതിൻ്റെ കോൺസിക്വൻസസ് ഒക്കെ മനസ്സിലാക്കി പ്രവർത്തിച്ചോ എന്നുള്ളതിലൊക്കെ നമുക്ക് സംശയമുണ്ടാകും. പക്ഷേ എന്താണെങ്കിലും ബിനീഷ് കോടിയേരി ചെയ്തത് ഒരു വലിയ കുറ്റമാണ് എന്ന് തെളിയുമ്പോൾ ആ നിലപാട് കൃത്യമായും സർക്കാരിനെതിരെയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും ഒക്കെ അല്ലേ വരിക? അല്ല, അത് അത് എന്തർത്ഥത്തിലാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പാർട്ടി സെക്രട്ടറിയുടെ മകനാണ് എന്നുള്ളത് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഞാൻ പറയുന്ന കേൾക്കാമോ? കേൾക്കാം, കേൾക്കാം, പറഞ്ഞോളൂ. ആ, പാർട്ടി സെക്രട്ടറിയുടെ മകൻ ചെയ്യുന്നതെല്ലാം അല്ല പാർട്ടി ഏറ്റെടുക്കണം എന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ പറയുന്നത് തെറ്റാണ്. അങ്ങനെ പല ലോകത്തുള്ളത് പലരും പലതും ചെയ്യും. അതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ ഏറ്റെടുക്കണം എന്ന് പറയുന്നത് തെറ്റാണ്. അല്ല, പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ട്. ലാൽകൃഷ്ണൻ, ശ്രീ ലാൽകുമാർ, ലാൽകുമാർ ഈ പറയുന്നത് പോലെ ലോകത്തുള്ളവർ പലതും ചെയ്യും, എല്ലാം പാർട്ടി ഏറ്റെടുക്കേണ്ടതില്ല, ശരിയാണ്, പലതും നമ്മളുടെ മുന്നിൽ കാണുകയും കേൾക്കുകയും സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്, അവിടെയൊന്നും പാർട്ടിക്കെതിരെയോ സർക്കാരിനെതിരെയോ ആരോപണങ്ങൾ വരുന്നില്ല. ആ പാർട്ടിയോ സർക്കാരോ ആയി നേരിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന ആളുകൾ ആരോപണങ്ങളിൽ പെടുകയോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുമ്പോഴാണല്ലോ സ്വാഭാവികമായും അത് പാർട്ടിയിലേക്ക് തന്നെ വരിക. അപ്പോൾ ഇക്കാര്യത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ആരോപണ വിധേയനാകുമ്പോൾ, മകൻ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൽ പങ്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആരുടെ ഇടപാടിലാണ് പങ്കുവരിക? അപ്പൊ നിങ്ങൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ട് ഇടപെട്ട് കഞ്ചാവ് കച്ചവടം നടത്തി എന്നാണോ താങ്കൾ പറയാൻ ശ്രമിക്കുന്നത്? അങ്ങനെ പറയുന്ന തെറ്റാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. താങ്കൾക്ക് അങ്ങനെ വിലയിരുത്താനും അങ്ങനെ മുന്നോട്ട് ആർഗ്യുമെന്റ് കൊണ്ടുപോകാനുള്ള അവകാശം താങ്കൾക്കുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ഇങ്ങനത്തെ ചർച്ച നടത്തണ്ട എന്ന് പോലും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ കോടിയേരി ബാലകൃഷ്ണൻ മോഹൻ ഒരു മോശമായ കാര്യം ചെയ്തു എന്നുള്ള ആരോപണം വരുമ്പോൾ അത് ചർച്ച ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ആ അവകാശത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ അദ്ദേഹം ഒരു സിനിമാ നടനാണ്. അദ്ദേഹം മോശമായിട്ട് ഇടപെട്ടു എന്നുള്ളത് പ്രോസിക്യൂഷൻ വാദമാണ്. ആ പ്രോസിക്യൂഷൻ വാദം തെളിയിച്ചക്കത്തക്ക രീതിയിലുള്ള എവിഡൻസ് കോടതിയുടെ മുന്നിൽ അഡ്യൂസ് ചെയ്യുകയും ആ കോടതി അങ്ങനത്തെ വിധി ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് വിധിച്ചാൽ മാത്രമേ അദ്ദേഹം കുറ്റക്കാരനാകൂ. അതിനു മുമ്പ് ഇവർ പറയുന്നത് പ്രോസിക്യൂഷൻ പറയുന്നത് മാത്രം പുറത്തു വരുന്നു. അല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ. എനിക്ക് ബിനീഷ് കോടിയുടെ വക്കാലത്തില്ല, ബിനീഷ് കോടിയുടെ വക്കാലത്ത് എടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ 100% ശിക്ഷിക്കപ്പെടണം. അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന രീതിയിൽ മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞാനായാലും താങ്കളായാലും ശിക്ഷിക്കപ്പെടണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ അതെ, അതിൽ കൂടുതൽ എന്താ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുക? താങ്കൾ ഇപ്പം ഒന്നാലോചിച്ച് നോക്കൂ. താങ്കൾ വളരെ പുരോഗമനപരമായ നാട്ടിൽ നിൽക്കുന്ന ഒരാളാണ്. താങ്കളുടെ മകൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ താങ്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, പക്ഷേ ഈ ഇതൊക്കെ ശരിയാണ്. അങ്ങനെ മുതിർന്ന മക്കളാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം, വ്യക്തിത്വം, അവരുടേതായിട്ടുള്ള വഴി, അവരുടേതായിട്ടുള്ള ബിസിനസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും ആരോപണ വിധേയനായിട്ട് സ്വന്തം മകൻ വരുന്ന സമയത്ത് ഇപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞൊഴിവാകാം ആരോപണ വിധേയൻ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. പക്ഷേ അങ്ങനെയല്ലല്ലോ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം വരുന്നത്. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം വെച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുക. അത് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം കൂടിയാണ്. ഞാൻ താങ്കൾ തെറ്റിദ്ധരിക്കുന്നു. പ്രതിപക്ഷം പറയണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. ഫിറോസ് ഒരുപാട് കാര്യങ്ങൾ ആരോപണം ഉന്നയിച്ചു ഇവിടെ. ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. കാര്യം അത് രാഷ്ട്രീയപരമായി മുന്നോട്ട് വരുന്ന കാര്യങ്ങളാണ്. അത് പൊതുമണ്ഡലം ചർച്ച ചെയ്യപ്പെടുന്നതാണ്, ചർച്ച ചെയ്യേണ്ടതാണ്. പൊതുപ്രവർത്തകരുടെ മക്കൾ ഇങ്ങനെ മതിയോ എന്നുള്ള ചർച്ചയും നിങ്ങൾക്ക് വെക്കാം. പക്ഷെ അതിനെല്ലാം
ഒരു പാർട്ടി മറുപടി പറയണമെന്നും ആ പാർട്ടിയുടെ നേതാവ് മറുപടി പറയണമെന്നും പറയുന്ന ഒരു സാഹചര്യം വരുന്നത് കഷ്ടമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. പാർട്ടി പ്ലീനത്തിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് മാധ്യമപ്രവർത്തകൻ ശ്രീ എ സജീവൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എ സജീവൻ, ഇപ്പോൾ അറസ്റ്റ് കസ്റ്റഡിയിലെടുത്തു, ചോദ്യം ചെയ്യുന്നു എന്നുള്ള വാർത്തയ്ക്കപ്പുറം ബിനീഷ് കോടിയേരി ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ അതെന്തൊക്കെയാണെന്ന് അക്കമിട്ട് നിരത്തുകയാണ് ഇ ഡി ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് പണം അങ്ങോട്ട് കൊടുക്കുന്നു, അത് ഈ പറയുന്നത് പോലെ 600,000 രൂപയല്ല 500,000 കോടിക്ക് മുകളിൽ പോയേക്കാം എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് നൽകുന്നത്. അതേപോലെ തന്നെ ബോസ് എന്നാണ് അനൂപ് മുഹമ്മദ് വിളിച്ചിരുന്നത് ബിനീഷ് കോടിയേരിയെ. ആ ബോസ് പറയുന്നത് അനുസരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. ബോസ് പറയുമ്പോൾ ചലിച്ചിരുന്ന ഒരു പാവ മാത്രം, അങ്ങനെയാണ് അനൂപ് മുഹമ്മദിനെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. ഒരുപക്ഷെ അനൂപ് മുഹമ്മദ് ഇനി ഇതെല്ലാം ഏറ്റുപറഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാഗം ക്ലിയർ ആക്കുകയും ഞാനല്ല ഇതൊക്കെ ചെയ്തത് വേറൊരാളാണെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാകാം, അതെന്തോ ആകട്ടെ. പക്ഷേ ഇപ്പോഴത്തെ കാര്യത്തിൽ ബിനീഷ് കോടിയേരി നമ്മൾ കണ്ടിരുന്ന, കേട്ടിരുന്ന, മനസ്സിലാക്കിയിരുന്നതിനപ്പുറത്തേക്കുള്ള കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്നു എന്നാണ് ഇ ഡി പറയുന്നത്. ഇ ഡിയുടെ വാദം പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ? എന്താണ് താങ്കളുടെ വിലയിരുത്തൽ? ഇ ഡിയുടെ വാദം അവർ ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ഉന്നയിച്ചിട്ടുണ്ടാവുക. വെറുതെ ഒരു വാദം ഒരു അന്വേഷണ ഏജൻസിയും ഉയർത്തില്ലല്ലോ. അവർക്ക് അതിന്റെ തെളിവുകൾ പലതും ഉണ്ടാവാം, അവർ പറയുന്നത് ശരിയുമായിരിക്കാം. പക്ഷെ പൂർണ്ണമായിട്ട് ഇപ്പൊ അനൂപിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ബിനീഷ് കോടിയേരി ബോസാണ്, ബിനീഷ് കോടിയേരിയാണ് ഇതിന്റെ കിങ്പിൻ എന്നൊക്കെ നമുക്ക് ഈ സമയത്ത് വിശ്വസിക്കാന്നുള്ളതല്ല, ആ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അതിനൊരു കാര്യം കൊഞ്ഞ് കോടതിയുടെ മുമ്പാകെ വരേണ്ടതുണ്ട്. ഇ ഡിക്ക് ഇതുവരെ കിട്ടിയുള്ള തെളിവുകളെല്ലാം ശരിയായിട്ടുള്ള തെളിവുകളാണോ എന്ന് കോടതി അംഗീകരിക്കാനുണ്ട്. അപ്പോഴൊക്കെയാണ് ഈ കാര്യം യാഥാർത്ഥ്യമാവുന്നത്. പക്ഷെ അപ്പോഴും ഉള്ളൊരു കാര്യം, ബിനീഷ് കോടിയേരിയുടെ ബന്ധത്തെക്കുറിച്ച് ഇപ്പോഴെന്നല്ല കുറെ കാലമായിട്ട് അദ്ദേഹത്തിന് പല തരത്തിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് പുറത്തു വരുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ബിനീഷിന്റെ കാര്യത്തിലാണെങ്കിൽ, അദ്ദേഹത്തിന്റെ സഹോദരൻ ബിനോയുടെ കാര്യത്തിലാണെങ്കിലൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോഴും അവരും അവരുടെ പിതാവായിട്ടുള്ള സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനൊക്കെ ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു. അതുണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അവർ ഒരുപക്ഷെ തെറ്റുകളൊന്നും അല്ലെങ്കിൽ അവർ ചെയ്തില്ല എന്ന് വെച്ചാൽ, പക്ഷേ ഒരു പാർട്ടിയുടെ നേതാവ് എന്ന രീതിയിൽ, പാർട്ടിക്ക് ഇതിൽ പങ്ക് എന്ന് പറയുന്നില്ല, പക്ഷെ പാർട്ടിയുടെ നേതാവ് എന്ന രീതിയിൽ ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു. ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ശരിയാണെങ്കിൽ അത് പാർട്ടിക്കാണ് ക്ഷീണം ഉണ്ടാക്കുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ ശ്രീ എ സജീവൻ, ഈ പറയുന്ന തൊട്ട് മുൻപ് സംസാരിക്കുമ്പോൾ ലാൽകുമാറിന്റെ ഒരു വാദം എന്ന് പറയുന്നത് മക്കളാണ്, മുതിർന്ന പൗരന്മാരാണ്, അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾ അറിയണമെന്നുമില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ സെക്രട്ടറി ആയതുകൊണ്ട് മാത്രമാണ് ആരോപണം കോടിയേരിയിലേക്ക് വരുന്നത്. അല്ല എങ്കിൽ കോടിയേരിയെ ഒരു പിതാവ് മാത്രമായിരുന്നുവെങ്കിൽ അക്കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് കോടിയേരിയുടെ പേരോ പാർട്ടിയുടെ പേരോ വലിച്ചിഴക്കേണ്ടതില്ല എന്നാണ് മറുപക്ഷത്തിന്റെ വാദം. ശ്രീ സജീവൻ, ലാൽകുമാർ പറഞ്ഞതിന് സാങ്കേതികമായിട്ട് കുറ്റം പറയുന്നില്ല, കാരണം അത് അതിലൊരു സംഭവമുണ്ട്. കാരണം ഓരോ വ്യക്തി, ഇപ്പൊ ബിനീഷ് ആണെങ്കിലും ബിനോയി ആണെങ്കിലും ഒക്കെ പ്രായപൂർത്തിയായിട്ടുള്ള ആളുകളാണ്. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും കോടിയേരി ഉത്തരം പറയണം, കോടിയേരി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന് പറയുന്നതുകൊണ്ട് ഇപ്പൊ നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യമുള്ളത്, തന്റെ മക്കൾക്കെതിരെ ആദ്യമായിട്ട് പെട്ടെന്നൊരു ഒരു ആരോപണമൊന്നും ഉയർന്നതല്ല. ഇവരുടെ പങ്കാളിത്തത്തെ കുറിച്ചും മറ്റൊക്കെ നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. അപ്പോഴൊക്കെ ഒരു പാർട്ടി നേതാവ് ചെയ്യേണ്ടത് ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ പറഞ്ഞ രൂപത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മഹാത്മാഗാന്ധിയുടെ മകൻ, മഹാത്മാഗാന്ധിയുടെ മൂത്ത മകൻ, അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്ന വഴിവിട്ട രീതിയിലുള്ള ജീവിതമായിരുന്നു. മഹാത്മാഗാന്ധിക്ക് തീരാ തലവേദനയാണ്. പക്ഷെ മഹാത്മാഗാന്ധി ഒരു തരത്തിലും ഈ മകനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ തള്ളിപ്പറയാണ് ചെയ്തിട്ടുള്ളത്. മഹാത്മാഗാന്ധി തള്ളിപ്പറഞ്ഞ ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ മൂത്ത മകൻ. അതുകൊണ്ട് ആ രീതി, അതാണ് ജാഗ്രത എന്ന് പറയുന്നത്. അല്ലാതെ മകനെ നന്നാക്കിയെടുക്കാൻ പിതാവിന് കഴിയുമെന്നുള്ളതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത് അങ്ങനെ വാശി പിടിക്കാനും പറ്റില്ല. അത് പിതാവിന് പലപ്പോഴും അദ്ദേഹം മാതാപിതാക്കൾ നിർദ്ദേശിക്കുന്ന രീതിയിൽ മക്കളെ, എല്ലാ മക്കളും പോകണം എന്നൊക്കെ വിചാരിക്കുന്നത് ഔദ്യമാണ്. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ, പ്രത്യേകിച്ച് എന്താണ് ഈ സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തൊക്കെ വളരെ സജീവമായിട്ടുള്ള ആള്, അങ്ങനെയുള്ള ഒരാള് പ്രവർത്തിക്കുമ്പോൾ മക്കൾക്ക് ഉണ്ടാവുന്ന ചീത്തപ്പേർ അദ്ദേഹത്തിലേക്ക് വരാതിരിക്കണമെങ്കിൽ
തന്റെ നിലപാട് കൃത്യമായിരിക്കണം. അതാണ് അതാണ് ശ്രീ ലാൽകുമാർ, അതാണ് സജീവൻ പറയുന്നത്. ഇപ്പോലെ തന്നെ ഒരു ജാഗ്രത, ഇപ്പോൾ ഇതിനു മുൻപ് എത്രയോ ആരോപണങ്ങൾ ബിനീഷ് കോടിയേരിക്കെതിരെയാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ബിനോയ്ക്കെതിരെയാണെങ്കിൽ ഒരു ആരോപണം വന്നു, അത് അവിടെ നിൽക്കുന്നു, ബിനോയി അങ്ങ് മാറ്റി നിർത്തുക. ബിനീഷ് കോടിയേരിക്കെതിരെ തന്നെ എത്ര ആരോപണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, വീട് ആക്രമിച്ചു എന്നും പറഞ്ഞ് അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം വന്നു, എല്ലാം നമ്മുടെ മുന്നിൽ ഓർമ്മകളിലെല്ലാം വരുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഒന്നല്ല രണ്ട് വീഴ്ചകൾ വരുമ്പോൾ, മൂന്ന് വീഴ്ചകൾ വരുമ്പോൾ ആ ജാഗ്രത നമ്മൾ പാർട്ടി അംഗങ്ങളോട് പറയുന്നുണ്ട്, പാർട്ടി അണികളോട് പറയുന്നുണ്ട്, പാർട്ടി ക്ലാസുകളിൽ പറയുന്നുണ്ട്, അതൊക്കെ വീടുകളിലും പ്രാവർത്തികമാക്കണമെന്നാണ് പാലക്കാട് പ്ലീനവും ഓർമ്മിപ്പിച്ചത്. താങ്കൾ പറഞ്ഞത് ഞാൻ ഒരു കാര്യം കൂട്ടിച്ചേർക്കട്ടെ. സജീവൻ സാർ പറഞ്ഞതിനോട് കൂടുതൽ ഭാഗം ഞാൻ യോജിക്കുന്ന ഒരാളാണ്. കാര്യം അത് അദ്ദേഹം വളരെ പുരോഗമനപരമായ രാഷ്ട്രീയത്തെ കാണുകയും അത് രാഷ്ട്രീയ നേതാവിന്റെ കുടുംബവും കൃത്യമായി അക്കൗണ്ടബിൾ ആകണം എന്ന് പറയുന്ന ഒരു വിശാല അർത്ഥത്തെ ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് നോക്കൂ, ഒരാരോപണം വരുന്നു, അത് കോടിയേരി ബാലകൃഷ്ണന്റെ മകനിലേക്ക് വരുന്നു, അത് കൊണ്ടുവന്ന് കോടിയേരിയിലേക്ക് കെട്ടാൻ നോക്കുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഞാൻ എതിർത്തത്. അവിടെ കൃത്യമായി കോടിയേരിയിലേക്ക് കൊണ്ട് കെട്ടുമ്പോൾ കെട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വീക്കം ചെയ്യാൻ പറ്റുന്ന ഒരു ഗൂഢാലോചന ഇവിടെ നടക്കുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് എന്റെ അടിസ്ഥാനപരമായ വാദം. അത് തെറ്റാ ഒന്ന്. രണ്ടാമത്തേത്, ഏതേലും ഘട്ടത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ ഇദ്ദേഹത്തിന്റെ മകന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വഴിവിട്ടോ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാദം വെക്കുകയാണെങ്കിൽ, എവിഡൻസോടുകൂടി വെക്കുകയാണെങ്കിൽ ഈ പറയുന്ന വിമർശനങ്ങൾ ഞാൻ ഉയർത്താം. കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ ഇദ്ദേഹം താമസിക്കുന്നു, ഒരുമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതല്ല. അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് വഴിവിട്ട രീതിയിൽ ഇദ്ദേഹം ഇടപെട്ടിട്ടുണ്ടോ, കോടിയേരി ബാലകൃഷ്ണൻ അറിഞ്ഞുകൊണ്ട് തന്നെ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ, അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഈ നിങ്ങൾ പറഞ്ഞ വാദത്തോട് ഞാൻ പൂർണ്ണമായി അംഗീകരിക്കും. ശ്രീ ലാൽകുമാർ ഈ പറയുന്നത് പോലെ, ഇപ്പോൾ ബിനീഷിന് എവിടുന്ന് ഇത്ര പണം എന്ന് എനിക്കും താങ്കൾക്കും ഇഡിക്കോ അല്ലെങ്കിൽ നമ്മളോടൊപ്പം സംസാരിക്കുന്ന ശ്രീ സജീവനോ ഒന്നും അറിയില്ല. ഒന്ന്, മുൻപ് ദുബായിൽ ജോലി ചെയ്തിരുന്നു, അവിടെ ജോലി ചെയ്ത് ആ സമയത്ത് കിട്ടിയിരുന്ന പണമാണ് എന്നൊക്കെ വാദമുണ്ടെങ്കിൽ പോലും ഇത്രയധികം അവിടെ നിന്ന് ലഭിച്ചിരുന്നോ എന്നുള്ളതൊക്കെ സംശയകരമാണ്. ഒന്നാമത്തെ കാര്യം അത്. രണ്ടെന്ന് പറയുന്നത്, ബിനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയേക്കാൾ അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനായതുകൊണ്ടല്ലേ മറ്റുള്ളവർ ഇതിലേക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 20 അക്കൗണ്ടുകളിൽ നിന്ന് 50 ലക്ഷം രൂപ എന്നാണ് ആദ്യം വന്നിട്ടുള്ള വാർത്ത തന്നെ. അവർ പണം അയച്ചിട്ടുണ്ടെങ്കിൽ അത് ബിനീഷ് ഒരു സാധാരണ ബിസിനസ്സുകാരനാണെങ്കിൽ അങ്ങനെ കിട്ടുമോ? ബിനീഷിന് പിന്നിലുള്ള രാഷ്ട്രീയം, ബിനീഷിൻ്റെ രാഷ്ട്രീയ സുരക്ഷിതത്വം, ഭരണ സ്വാധീനം, ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ ആകില്ലേ അങ്ങനെയൊക്കെ ഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ വരിക? അങ്ങനെ അദ്ദേഹം എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പാർട്ടിയുടെ സെക്രട്ടറി അദ്ദേഹത്തിന്റെ മകനെ വഴിവിട്ട് സഹായിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് താങ്കൾ എന്നോട് ബോധ്യപ്പെടുത്താൻ അങ്ങനെ ശ്രമിച്ചാൽ, അങ്ങനെ അതിനൊരു എവിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ മാറ്റി പറയാമെന്നാ പറഞ്ഞത്. അല്ലാതെ എന്റെ വാദം കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എവിടെയെങ്കിലും ചെന്ന് ഞാൻ പാർട്ടി സെക്രട്ടറി മോനാണ് എന്ന് പറഞ്ഞ് വീരവാദം അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് കോടിയേരിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഒരു ഞാൻ പറഞ്ഞു കേൾക്കും, ഞാൻ പറഞ്ഞു കേൾക്കും, കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ജനിക്കുന്നതിന് മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ ആയ ആളാണ്. അദ്ദേഹത്തിന്റെ മകനെക്കാട്ടിലും കൂടുതൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിനെ കുറിച്ച് ഇത്രയും നാളത്തെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ആ എക്സ്പീരിയൻസിൽ വലിയ ആരോപണങ്ങൾ ഒന്നും വന്നിട്ടില്ലാത്ത ഒരാളാണ്. അല്ല ശ്രീ ലാൽകുമാർ, ഞാനും കോടിയേരി ബാലകൃഷ്ണന്റെ എതിരെയോ അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെയോ അങ്ങനെയുള്ള ഇടപാടുകളെ കുറിച്ചൊന്നും ഞാനും പരാമർശിച്ചിട്ടില്ല. അതില്ല എന്ന് എനിക്കും താങ്കൾക്കും ഒക്കെ ബോധ്യമുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ശ്രീ സജീവൻ, ഈ പറയുന്നത് പോലെ തന്നെ കോടിയേരി അറിഞ്ഞിരിക്കില്ല, കോടിയേരിയുടെ സംരക്ഷണം ലഭിച്ചിട്ടുണ്ടാകില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ബിനീഷ് കോടിയേരി ആ പേരിനൊപ്പമുള്ള പേര് മാത്രമല്ല, ബിനീഷിന് എന്നതിന് ഒപ്പം ചേർക്കുന്ന പേര് മാത്രമല്ല, അത് ഭരണത്തിലുള്ള രാഷ്ട്രീയത്തിലുള്ള ഒക്കെ പ്രാധാന്യം അതുകൂടെ വെച്ചുകൊണ്ടാകില്ലേ മറ്റുള്ളവർ പണം നൽകിയിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ബിനീഷിന് ഇത്രയും പണമില്ല എന്ന് വിചാരിക്കുക, ഒരു ഫണ്ട് റൈസർ ആയിട്ട് ബിനീഷ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇതൊക്കെ ഘടകമല്ലേ? അങ്ങനെയൊക്കെ അല്ലേ പൈസ കിട്ടുകയുള്ളൂ? നമ്മൾ താങ്കൾ പറഞ്ഞത് പൂർണ്ണമായി ഞാൻ യോജിക്കുന്നു, പൂർണ്ണമായി യോജിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ ആദ്യമായിട്ടല്ല ആരോപണം വന്നിരിക്കുന്നതെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം.
ഇതിനു മുമ്പ് കോൺഗ്രസ് സർക്കാർ കേരളം ഭരിച്ചിട്ടുണ്ട്, ഇതിനു മുമ്പ് കേന്ദ്രവും കോൺഗ്രസ് സർക്കാർ ഭരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം വഴിവിട്ട രീതിയിൽ എന്തെങ്കിലും ഇടപെട്ട് ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന രീതിയിൽ മണി ലോണ്ടറിങ്ങും അല്ലെങ്കിൽ ടാക്സബിൾ ടാക്സ് കൊടുക്കാത്ത ഇൻകവും അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അക്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി പിടിക്കാനുള്ള ഒരു ബാധ്യത കൂടി. ശരിയാണ്, ഞാൻ സത്യത്തിൽ ശ്രീലാൽകുമാർ, ഞാൻ സജീവനോടായിരുന്നു ചോദിച്ചത്, പക്ഷേ താങ്കൾ അത് പറഞ്ഞതുകൊണ്ട് താങ്കളുടെ ആ ഒരു ഭാഗം കേൾക്കാൻ ഞാൻ നിന്നും അത് ശ്രദ്ധിക്കുകയായിരുന്നു. ശ്രീ സജീവൻ എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഇതില് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ള ആളുകൾ കാശ് കൊടുക്കുന്ന ഒരു പക്ഷെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കാം. സാധാരണ ഇപ്പൊ ഞാനൊരു കുറച്ച് 50 ലക്ഷം കിട്ടണ 1 ലക്ഷം കിട്ടണം എന്ന് പറഞ്ഞാൽ പോലും ആളുകൾ തരാനുള്ള മടിക്കും. എനിക്കില്ലെങ്കിൽ മറ്റൊരു സംഭവത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പോലും മടിക്കും. സാധാരണക്കാര് അവൻ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് കൊടുക്കില്ല. ഇപ്പറഞ്ഞ രൂപത്തിൽ 50 ലക്ഷമോ 1 കോടിയോ 10 കോടിയോ എത്രയാണോ കൊടുത്തതെന്ന് അവസാനമുള്ള എനിക്ക് കണ്ടെത്തും. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന ആളുകൾക്ക് രണ്ട് ഉദ്ദേശം ഉണ്ടാകും. ഒന്ന്, അവരുടെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു ഇടനിലക്കാരനായിട്ട് പിന്നെ ഈ വിനീഷിനെ കണ്ടിട്ടുണ്ടായിരിക്കും ഒന്നത്. രണ്ടാമത്തേത്, അത് ഉറപ്പിച്ച് വിശ്വസിക്കാവുന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധം, അദ്ദേഹത്തിന്റെ ബന്ധമല്ല, അദ്ദേഹത്തിന് താങ്കൾ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ രാഷ്ട്രീയത്തിലുള്ള നിലപാട്, അദ്ദേഹത്തിന്റെ സ്ഥാനം, ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയായിരിക്കും. ഈ നല്ല പുളിങ്കൊമ്പിൽ പിടിക്കുക എന്ന് പറയുന്ന പോലെ ആ പുളിങ്കൊമ്പാണ് ഈ വിനീഷ് കൊടിയേരി എന്നുള്ളത് മനസ്സിലാക്കി തന്നെയായിരിക്കും ആളുകൾ ചെയ്തിട്ടുണ്ടാവുക, അതിന് സംശയം. പക്ഷെ അതിനർത്ഥം നേരത്തെ ലാൽകുമാർ പറഞ്ഞ പോലെ അതിന്റെ അർത്ഥം ഈ കോടിയേരി ഇതിലെ പങ്കാളിയാണ്, കോടിയേരിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ കോടിയേരി സഹായിച്ചു, കോടിയേരി കണ്ണറച്ചു വന്നൊന്നുമില്ല, കോടിയേരിക്ക് ഇതിൽ പങ്കുണ്ടാവില്ല എന്നുള്ളതിന്റെ ഒരു പക്ഷേ അതും ഇഡിയുടെ അന്വേഷണത്തിൽ അതും വരാം. ഈ വിനീഷ് കോടിയേരിക്ക് ഈ ഒരു സ്വാധീനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വഴിവിട്ട രീതിയിൽ എന്തെങ്കിലും സഹായം ചെയ്യാനോ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന CPM സംസ്ഥാന സെക്രട്ടറി തയ്യാറായിരുന്നോ ഇല്ല എന്നുള്ളതിന് ED അന്വേഷിക്കേണ്ട കാര്യമാണ്. അത് തെളിവാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കോടിയേരിയിലേക്ക് അന്വേഷണം നീളാം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കോടിയേരി ഇതിന് ഉത്തരം പറയേണ്ടതാണ്. ഉത്തരം അദ്ദേഹത്തിന് ജാഗ്രത വേണ്ടിയിരുന്നു എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഈ ഇതിലെ അദ്ദേഹത്തിന് പങ്കാളിത്തമുണ്ട് എന്ന് നമുക്ക് ആരോപിക്കാം. വളരെയധികം നന്ദി ശ്രീ എ സജീവൻ. ശ്രീ ലാൽകുമാർ, താങ്കൾ തുടരുക, ചെറിയൊരു ഇടവേള വേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. വാർത്തയിൽ നിന്ന് തുടരുകയാണ്. ബിനീഷ് കോടിയേരിക്ക് കുരുക്ക് കൂടുതലായി മുറുകുന്നു എന്നുള്ളതാണ് വാർത്തയിൽ നിന്ന് പരിശോധിക്കുന്നത്. ശ്രീ ജയശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ, നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയശങ്കർ, ഇന്നോ ഇന്നലെയോ ഒന്നും കേൾക്കുന്നതല്ല ഈ കേസും ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യുന്നതും മറ്റുമൊക്കെ. പക്ഷേ ഇന്നിപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ബോസ് എന്ന് വിളിക്കുന്നു, ബോസ് പറയുന്നതിനനുസരിച്ച് അനൂപ് പ്രവർത്തിക്കുന്നു, പണം ആവശ്യപ്പെടുമ്പോൾ അനൂപിന് അങ്ങോട്ട് കൊടുക്കുന്നു, അനൂപിൽ നിന്നുണ്ടാകുന്ന ലാഭം തിരിച്ചിങ്ങോട്ട് ബിനീഷ് കോടിയേരിക്കൊക്കെ തന്നെ നൽകുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ ED പുറത്തുവിടുന്ന വിവരങ്ങൾ. വളരെ കൃത്യമായി ഒരു റിമാൻഡ് റിപ്പോർട്ട്, കസ്റ്റഡി അപേക്ഷയിൽ അതെല്ലാം കൃത്യമായി പറയുകയുമാണ്. ഇങ്ങനെ വരുമ്പോൾ ബിനീഷ് കോടിയേരി എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന ഈ കള്ളപ്പണം വെളുപ്പിക്കൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മയക്കുമരുന്ന് കച്ചവടത്തിൽ നേരിട്ട് ഇടപെട്ടു എന്നുള്ള സംശയം കൂടി ബലപ്പെടുന്നു. അതാണ് NCB പറയുന്നത്. NCB ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. ബിനീഷ് കോടിയേരിക്ക് ഇങ്ങനെ ഒരു വളം കിട്ടിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ബിനീഷ് കോടിയേരി ഇങ്ങനെ വളർന്ന് ഈ ബിസിനസ്സിലേക്ക് പോയി എന്ന് ചോദിച്ചാൽ, അത് സ്വാഭാവികമായും പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ഒക്കെ ഒരു പിന്തുണയുള്ളത് കൊണ്ടാണ് ഫണ്ട് റേസ് ചെയ്തത് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം, അതിനെ എങ്ങനെ വിലയിരുത്താം? അല്ല, ഇവിടെ ഒരു നേതാവിന്റെ മകനെതിരായിട്ട് പെട്ടെന്ന് ഒരു ആരോപണം ഉയർന്നു വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിന്റെ മകൻ നിയമവിരുദ്ധമായ എന്തെങ്കിലും പ്രവൃത്തിയിൽ, അനാശാസ്യ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെട്ടു എന്നൊരു ആരോപണം വരുന്നു നമുക്ക് മനസ്സിലാക്കാം. നേതാക്കന്മാർ മനുഷ്യരാണ്, അവരുടെ മക്കളും മനുഷ്യ ജീവികളാണ്. മനുഷ്യർക്ക് പലതരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കാം, കൊലക്കേസിലോ ബലാത്സംഗ കേസിലോ അല്ലെങ്കിൽ കള്ളവാറ്റ് കേസിലൊക്കെ പ്രതികളാവുന്നത് സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളായിരുന്നു. ഇപ്പൊ നേതാവിനെയോ പാർട്ടിയോ കുറ്റപ്പെടുത്തിയ കാര്യമില്ല. പക്ഷെ ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം ഇദ്ദേഹത്തെ കുറിച്ചുള്ള പരാതികൾ ഇന്നും ഇന്നലും ഉണ്ടാകാൻ തുടങ്ങിയതല്ല, കുറഞ്ഞത് ഒരു പതിറ്റാണ്ടെങ്കിലുമായിട്ടുണ്ട്. ശ്രീ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയുമായിരിക്കുന്ന കാലത്ത് തൊട്ട് ഇദ്ദേഹത്തെ കുറിച്ച് നിരവധി അനവധി പരാതികൾ, ആക്ഷേപങ്ങൾ പല തലത്തിലും പല തരത്തിലും ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പല സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ പരാതികൾ ഉണ്ടായിട്ടുണ്ട്. ഒരു അറബി പണമന്വേഷിച്ചു വന്നത് നമുക്കറിയാം. പെട്ടെന്ന് ഒരു ദിവസം അറബിയുടെ പരാതി എങ്ങനെ ഇല്ലാതായി എന്നുള്ളതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്.
അതൊന്നും പക്ഷെ നമ്മളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിൽ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അഭിപ്രായം പറയാതെ ഇരിക്കുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിട്ടില്ല എന്താ വെച്ചാൽ, ഇത് രാജ്യത്തിന്റെ അടിത്തറ തന്നെ ഇളക്കുന്ന ഒരു ബിസിനസ്സാണ് ഈ മയക്കുമരുന്ന് എന്ന് പറഞ്ഞത്. പല വിദേശ രാജ്യങ്ങളിലും മയക്കുമരുന്നുമായിട്ട് പിടികൂടുന്ന ആളുകൾ അപ്പം തന്നെ വെടിവെച്ചു കൊല്ലാനുള്ള നിയമം പോലും ഉണ്ട്. അത്രയും ഗുരുതരമാണ്. കാരണം ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്ന, യുവതലമുറയെ മൊത്തത്തിൽ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സംവിധാനമാണ് മയക്കുമരുന്ന്. അതുപോലൊരു ബിസിനസ്സിൽ ഈ ചെറുപ്പക്കാരൻ ഇടപെടുന്നു, അയാൾ ബിസിനസ്സിൽ പണം മുടക്കുന്നു, അയാൾക്ക് പകരം വേറെ ആൾക്കാരാണ് ഈ മയക്കുമരുന്ന് ബിസിനസ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു പരിണതിയിൽ അദ്ദേഹം എത്തി നിൽക്കുന്നു. ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇതിനുള്ള പണം ഉണ്ടായത്? അദ്ദേഹം ലാഭകരമായ വേറെ എന്തെങ്കിലും ജോലി ചെയ്തായിട്ട് നിങ്ങൾക്കറിയാമോ? എനിക്കറിയില്ല. അദ്ദേഹത്തിന് പണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഔദ്യോഗികമായ മേൽവിലാസം ഉപയോഗിച്ച് തന്നെയാണ്. അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഒഴിഞ്ഞു പോകാൻ കഴിയും. അതാണ് ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, അവിടെയാണ് ഈ പാലക്കാട് പ്ലീനം നിർദ്ദേശിച്ചിട്ടുള്ള രേഖ എന്ന് പറയുന്നതും അതിന്റെ പ്രസക്തിയും. ആ രേഖ സ്വന്തം വീട്ടിൽ നടപ്പാക്കുന്നതിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ വീഴ്ച വരുത്തിയെന്ന് സമ്മതിക്കേണ്ടി വരും. അവിടെ സുരേഷ് പറഞ്ഞേക്കാൾ ഗുരുതരമാണ് ഇവിടുത്തെ പ്രശ്നം. സുരേഷ് പറഞ്ഞത് പാലക്കാട് പ്ലീനം അംഗീകരിച്ച രേഖയിൽ പാർട്ടി പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളും പാലിക്കേണ്ട ചില നടപടിക്രമങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ അവർ പാലിക്കേണ്ട ചില വ്യക്തിത്വ മര്യാദകളെ കുറിച്ചാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ കൊല്ലത്ത് ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറുടെ മകൻ കള്ളവാറ്റി കേസിൽ പിടിക്കപ്പെട്ടു. അത് പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടാക്കിയ കാര്യമാണ്. ജില്ലാ കമ്മിറ്റി മെമ്പറോട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് പാർട്ടി അന്വേഷണം നടത്തി. നമ്മുടെ പി രാജേന്ദ്രനും മറ്റുമൊക്കെ, പിന്നെ വരദരാജനുമാണ് അന്വേഷണം നടത്തി, കെ വരദരാജൻ അന്വേഷണം നടത്തി. പാർട്ടി കൊടുത്ത റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞു, അന്വേഷണത്തിൽ ഈ പറഞ്ഞ ആള് സ്വീകരിച്ച നിലപാടെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു, എന്റെ മകൻ ഒരു സ്വകാര്യ വ്യക്തിയാണ്, അയാൾക്ക് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായി, അയാൾ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായി എന്നുള്ള സത്യമാണ്. ആ പക്ഷെ എനിക്ക് വ്യക്തിപരമായിട്ട് ഇതിൽ യാതൊരു പങ്കുമില്ല. ഞാനൊരു പാർട്ടിക്കാരൻ എന്നുള്ള നിലയ്ക്ക്, പാർട്ടി നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇതിനെ ഒരു തരത്തിലും സഹകരിച്ചിട്ടില്ല, ഇതിനെ ഒരു തരത്തിലും കൂട്ടുനിന്നിട്ടില്ല, ഇതിനെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പക്ഷെ പാർട്ടി പറഞ്ഞ അങ്ങനെയല്ല, നിങ്ങൾ ഒരു പാർട്ടി ഉത്തരവാദിത്തമുള്ള ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് മകൻ എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കാനും അയാൾ നേർവഴിക്കാണ് പോകുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ തരം താഴ്ത്തി. അദ്ദേഹം ഇന്നേ ദിവസം വരെ പിന്നെ തിരിച്ച് ജില്ലാ കമ്മിറ്റിയിൽ എത്തിയിട്ടില്ല. ഇത് ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ ധാർമ്മികതയാണ്. ഇവിടെ സംസ്ഥാന സെക്രട്ടറിയുടെ ധാർമ്മികത എന്താണെന്നുള്ള ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല. ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ ബിനീഷ് കോടിയേരി ബിസിനസ്സിനുള്ള പണം ഉണ്ടാക്കിയത് ഇതുപോലുള്ള മറ്റ് പലതരത്തിലുള്ള അധോലോക ഏർപ്പാടുകളിൽ കൂടിയാണ്. അതാണ് പ്രശ്നം. ഈ കോടിയേരി ബാലകൃഷ്ണന്റെ ഔദ്യോഗിക മേൽവിലാസം ദുരുപയോഗം ചെയ്ത് തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ഭൂമി കച്ചവടത്തിൽ, അല്ലെങ്കിൽ വസ്തു കൈമാറ്റത്തിൽ, അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടും നിയമവിധേയമായിട്ടും നടക്കുന്ന പല ബിസിനസ്സുകളിലും ഈ ആൾക്ക് പങ്കാളിത്തമുണ്ട്. അതിലെ അറബിക്ക് ലക്ഷം കോടിക്കണക്കിന് രൂപ ഒറ്റ ദിവസം കൊണ്ട് അവിടെ നിന്ന് തിരിച്ചു കൊടുത്ത് ഈ പൈസ ബക്കറ്റ് വിരുന്ന് നടത്തിയിട്ടുണ്ടാക്കിയതെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? അല്ല, ഇതൊക്കെ അവിഹിതമായി സമ്പാദിച്ച പോലെ. വളരെയധികം നന്ദി ശ്രീ ജയശങ്കർ. ശ്രീ ലാൽകുമാർ, അവസാനമായി ഏതായാലും ഞാൻ ഒരിക്കൽ കൂടി താങ്കളുടെ ഒരു വ്യക്തതയ്ക്ക് കൂടി വേണ്ടി പറയുകയാണ്, ഒരു കാരണവശാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ വ്യക്തതയ്ക്കും, ഒരു കാരണവശാലും ഈ കോടിയേരി അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്തെന്നോ അല്ലെങ്കിൽ കോടിയേരിയുടെ പിന്തുണ ബിനീഷിന് ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ടെന്നോ ഞാൻ പറഞ്ഞിട്ടുമില്ല, ഉദ്ദേശിച്ചിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ പോലും ഇക്കാര്യം പാർട്ടി ഗൗരവത്തോടെ കാണേണ്ടതല്ലേ? ഇനി ശരി, പാർട്ടി അംഗമല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുക, പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഒരു കുടുംബാംഗം എന്നുള്ള രീതിയിൽ ഗൗരവമായി വിഷയത്തെ കാണേണ്ടത് തന്നെയല്ലേ ശ്രീ ലാൽകുമാർ? അല്ല, ഒരു പിതാവ് എന്നുള്ള രീതിയിൽ കോടിയേരി ബാലകൃഷ്ണനെ സീരിയസ് ആയിട്ട് എടുക്കണം, അത് സംശയമില്ല. പക്ഷേ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നിങ്ങൾ എന്റെ അറിവിൽ, എന്റെ ചിന്തയിൽ വേണ്ടാന്നുള്ളതാണ്. നിങ്ങൾക്ക് തിരിച്ചാരോപിച്ചാൽ ഞാൻ അതിനകത്ത് സൈലൻസ് കീപ്പ് ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വാദിച്ച് ജയിക്കേണ്ട കാര്യമില്ല, താങ്കളോട് വാദിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ പാലക്കാട് പ്ലീനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ജയശങ്കർ സാർ സൂചിപ്പിക്കുകയുണ്ടായി. അത് താങ്കളാണോ ജയശങ്കർ സാറാണോ സൂചിപ്പിച്ചത് എനിക്ക് സംശയമുണ്ട്. ആരായാലും സൂചിപ്പിച്ചു, ആ വിഷയം ഉയർന്നു വന്നു. അത് ശരിയാണ്, CPIM എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിന് അവരുടെ മെമ്പേഴ്സും അവരുടെ ഫാമിലിയും നേരായ രീതിയിൽ സൊസൈറ്റിയിൽ എൻഗേജ് ചെയ്യണം എന്നുള്ള ഒരു ഗൈഡ് ലൈൻ അവർ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വളരെയധികം നന്ദി. ആ ഗൈഡ് ലൈൻ പ്രാവർത്തികമാക്കുക, പാലിക്കുക, അത് തന്നെയായിരിക്കും
പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ബിനീഷിന് ഇനിയിപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അനൂപുമായി ഒരുമിച്ചിരുത്തി ബിനീഷിനെ ചോദ്യം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ, പൊരുത്തങ്ങൾ, പൊരുത്തക്കേടുകൾ എല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും ഇ ഡി ഇക്കാര്യത്തിൽ ഒരു നടപടിയിലേക്കും തീരുമാനത്തിലേക്കും ഒക്കെ കടക്കുക. ശ്രീ ലാൽകുമാർ, അഡ്വക്കേറ്റ് ജയശങ്കർ, എ സജീവൻ, പി കെ ഫിറോസ്, എല്ലാവർക്കും നന്ദി. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കിഫ്ബി പ്രത്യേക പ്രോഗ്രാം കാണാം. നമസ്കാരം.